കോൺഗ്രസിൽ ഇപ്പോൾ പുകഞ്ഞ് കത്തുന്നൊരു സാധനമുണ്ട്, കൂടോത്രം. വിശദാംശങ്ങൾ പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കാനാണ് നമ്മുടെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പക്ഷേ ഉണ്ണിത്താൻ വിശദീകരണത്തിന് തയ്യാറായില്ല. കൂടോത്രം ശുദ്ധ അസംബന്ധമാണെന്നാണ് ഇന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. കൂടോത്രത്തിൻ്റെ കഥയിലേക്ക്. കോൺഗ്രസിൽ കൂടോത്ര വിവാദം ഇതാദ്യമല്ല. മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനും സമാന പ്രയോഗം നേരിട്ടിട്ടുണ്ട്. കൂടോത്ര വിശ്വാസക്കാരുടെ ബോധ്യം എന്തുതന്നെയായാലും കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഈ വിവാദം തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. അഭിചാരക്രിയയുടെ ദുരൂഹത നീങ്ങിയിട്ടുമില്ല. കോൺഗ്രസിന് ചെറുതല്ലാത്ത നാണക്കേടാണ് കൂടോത്രം എപ്പിസോഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. കെ സുധാകരൻ്റെ വീട്ടിലും കെ പി സി സി ഓഫീസിലും കൂടോത്രം വെച്ചതാര്? ഉത്തരമില്ല. കെ പി സി സി അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കൾ ആരെങ്കിലും ആകാമെന്ന് കോൺഗ്രസിലെ അടക്കം പറച്ചിൽ. സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് കെ സുധാകരന്റെ വീട്ടിൽ ചെമ്പു തകിടുകളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെ? ദോഷപ്പണിക്കായി തകിട് കുഴിച്ചിടാൻ ചില്ലറ അധ്വാനമായിരുന്നില്ലെന്ന് വ്യക്തം. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് ഒന്നര വർഷം മുൻപ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് ഇവ കണ്ടെത്തിയത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. കോൺഗ്രസ് നാണക്കേടിന്റെ കാര്യത്തിൽ കണ്ണൂരിൽ കൂടോത്രമുണ്ടോയെന്ന് കെ സുധാകരനോട് ചോദിക്കണമെന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചു. ശുദ്ധ അന്ധവിശ്വാസമാണ് സുഹരം പറഞ്ഞത്. കയ്യിൽ കൈയുണ്ട്, കൈമിഴിപ്പോ എനിക്ക് കൈക്ക് സുഖമുണ്ടായി, അതിന് തലയുണ്ടായി, തലവരുമ്പോ തലക്ക് മരവിപ്പായിരുന്നു. എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യാനാണെന്ന്. കോൺഗ്രസിലെ സ്ഥാനമോഹികൾ, വെട്ടിനിരത്തൽ നേരിട്ടവർ എന്നു തുടങ്ങി പല പദവികളും കൈയാളുന്നവർ വരെ കൂടോത്രത്തിൽ പൊല്ലാപ്പിലായി. ഒന്നര വർഷം മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിലും രാഷ്ട്രീയ തന്ത്രം സംശയിക്കുന്നു ചില നേതാക്കൾ. തകിടിൽ പ്രതീക്ഷയർപ്പിച്ച സ്ഥാനമോഹികൾ അല്ലെങ്കിൽ മോഹഭംഗത്തിന്റെ മുറിവേറ്റവർ ഈ നേതാക്കൾ ആരെല്ലാം, അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? ചോദ്യങ്ങൾ അനവധി ബാക്കി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ മാളവർക്ക് ഇടയിൽ ശാസ്ത്രബോധം വളർത്താൻ ബാധ്യതയുള്ളവരാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. അവരാണ് ഈ കൂടോത്രത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നത്. ഈ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കാത്തത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.